മനുഷ്യൻ പാമ്പിനെ പ്രസവിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ബിയർഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ റിയാലിറ്റി അതാണ്. ഇത് നടന്നത് കുറച്ച് കാലങ്ങൾ മുമ്പൊന്നുമല്ല, ഈ കഴിഞ്ഞ 2007 തന്നെയാണ്. നമ്മുടെ ഉഗാണ്ടിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ. അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് ട്വിൻസ് ആണ് ബേബി ഫോർമേഷൻ ഉണ്ടായത് തന്നെ. പക്ഷേ ട്വിൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ബേബി നമ്മളെപ്പോലെ ഹ്യൂമൻ ബീയിങ് തന്നെയാണ്, ഒരു ബേബി മലമ്പാമ്പായിട്ടാണ് ആ ഒരു വയറ്റിൽ ജനിച്ചത് തന്നെ. പക്ഷെ ഇതിനെക്കാട്ടി ക്രേസിയുള്ള കാര്യം എന്താണെന്നറിയോ, ആ ഒരു പാമ്പിനെയും സ്വന്തം മകളെ പോലെയാണ് ആ ഒരു അമ്മ വളർത്തിയത് തന്നെ. ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയോ, അവര് പിരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റൊക്കെ ചെയ്യുന്നു നോക്കി, പക്ഷെ അവര് പിരിക്കാൻ പറ്റില്ല എന്നാണ് യഥാർത്ഥ സത്യം തന്നെ. എന്താലേ, എങ്ങനെയാലേ, എനിക്ക് കഥ പറയുമ്പോൾ നമ്മുടെ ഫിലിപ്പൈനിലും ഇതേപോലെ ഒരു സംഭവം നടക്കുന്നുണ്ടായി. അവിടെയും ബേബി ഫോർമേഷൻ ഉണ്ടായി, ട്വിൻസാണ് ഉണ്ടായത്. ഒരു ബേബി മനുഷ്യരെ പോലെ തന്നെയാണ്, ഹ്യൂമൻ ബീയിങ് ആണ്. വേറൊരു ബേബി എന്ന് പറയുന്നത് ഇതേപോലെ പാമ്പായിട്ടാണ് ജനിച്ചത് തന്നെ. പക്ഷേ ഈ പാമ്പ് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മരിച്ചുപോയി എന്നാണ് യഥാർത്ഥ സത്യം തന്നെ. എന്താലേ, എങ്ങനെയാലേ, നമ്മൾ സംടൈംസ് റിയാലിറ്റി ഈസ് സോ ഹൊറിബിൾ മാൻ. പാമ്പൊക്കെ എന്നാലും എങ്ങനെയാ മച്ചാനെ ഒരു ഹ്യൂമന്റെ ശരീരത്തിൽ ഒരു മലമ്പാമ്പൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത്? അമ്മോ, എങ്ങനെയല്ലേ, എന്താലേ. അപ്പോൾ ഇതേപോലുള്ള കൊച്ചു കൊച്ചു ക്രേസി റാൻഡം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.